കേരളത്തിലേക്കുള്ള യാത്ര മുടങ്ങിയത് ഒരു കണക്കിന് നന്നായി. ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിൽ എത്തുക. ഞാൻ കഴിക്കാറില്ല. കേരളത്തിൽ എനിക്ക് പ്രശ്നങ്ങളുടെ ഒരു നിര തന്നെയാണ്. അവിടെ ജീവിക്കാൻ പറ്റില്ല. എന്റെ മരുന്ന് ഏക്കാൻ തുടങ്ങിയിരിക്കുന്നു. അനൂനെയും ഇങ്ങോട്ട് വരുത്തി ഇവിടെ അങ്ങ് സെറ്റിൽ ചെയ്താലോന്നാ ഞാൻ വിചാരിക്കുന്നത്. അത് നല്ല ഐഡിയ ആണ് സർ. നോക്കണം. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു. എനിക്കൊന്നും വേണ്ട. നല്ല ഉറക്കം വരുന്നു. ഞാൻ കിടക്കാൻ പോവും. ഗുഡ് നൈറ്റ്. നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഐ എം ഓക്കെ. നല്ല ക്ഷീണമുണ്ട്. നമ്മുടെ പ്ലാൻ വിനീത മനസ്സിലാക്കി കാണോ? അതായിരിക്കും അവള് മുങ്ങിയത്. അതിനുള്ള സാധ്യത കാണുന്നില്ല. ഹലോ ജെ കെ, വിനീതയെ കുറിച്ച് എന്തെങ്കിലും വിവരം തനിക്ക് കിട്ടിയോ? ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അവളുടെ ഫ്ലാറ്റിലും മറ്റും അന്വേഷിച്ചു. അല്ല, ഇനി അവള് അമേരിക്കയിലേക്ക് വല്ലതും പോയി കാണൂ? അല്ല, താൻ മുമ്പ് പറഞ്ഞാണല്ലോ അവൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെന്ന്. താൻ നിർബന്ധിച്ച് കേരളത്തിലേക്ക് വിടുകയാണെന്നല്ലോ അന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വിനീതയുടെ ഫോണിലേക്ക് വിളിച്ചു. റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഇപ്പൊ ആ ഫോൺ സ്വിച്ച് ഓഫാ. ഫോൺ റിംഗ് ചെയ്തത് കൊണ്ട് തന്നെ വിനീത ലണ്ടൻ വിട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. താൻ എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തി ഇവിടെ എത്തിക്കണം. ദീപ്തിക്ക് മുമ്പിൽ നമ്മൾ ഒരിക്കലും തോറ്റുകൊടുക്കാൻ പാടില്ല. ഇത് ഞങ്ങളുടെ മാത്രമല്ല, നമ്മുടെ ഏവരുടെയും ആവശ്യമാണ്. ദീപ്തിയെ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ താനും ആഗ്രഹിക്കുന്നില്ലേ ജെ കെ? അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണല്ലോ ജെ കെ നിങ്ങൾക്കൊപ്പം നിന്നത്. അല്ലാതെ വെറും കാശ് മാത്രം മോഹിച്ചുകൊണ്ടാണെന്ന് വിചാരിച്ചു. നിങ്ങൾ ധൈര്യമായിരിക്കെ. ജെ കെയുടെ കണ്ണുവെട്ടിച്ച് വിനീതയ്ക്ക് എങ്ങോട്ടും പോവാൻ കഴിയില്ല. വിനീത നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിയിരിക്കും, അധികം വൈകാതെ. കേട്ടില്ലേ ജെ കെ പറഞ്ഞത്? ധൈര്യമായിരിക്കാൻ, വിനീതയെ അവൻ നമ്മുടെ അടുത്ത് എത്തിക്കുമെന്ന്. എന്നാലും അവൾ എങ്ങോട്ടാണ് മുങ്ങിയത്? കൈ കിട്ടിയെന്ന ഘട്ടത്തിൽ എത്തിയപ്പോ പറന്നങ്ങ് പോയി. ഇനി വിനീതയും ദീപ്തിയും തമ്മില് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ദീപ്തി പറഞ്ഞിട്ടായിരിക്കും അവള് മുങ്ങിയത്. പേടിപ്പിക്കുന്ന വർത്തമാനം പറയാറുള്ളൂ ധനമാല, ചങ്കി കുത്തരുത്.
ഇങ്ങനെ ഊഹം ചോരെന്ന് പറയലേ ധനവാല. ദീപ്തിയും വിനീതയും തമ്മിൽ ഇപ്പോൾ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെയുള്ള പ്രതീക്ഷ ജെ കെയിലാണ്. അവൻ വിനീത ഇവിടെ എത്തിക്കുമെന്ന് വിശ്വസിക്കാം. കാത്തിരിക്കാം. അല്ലാതെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? വിശ്വസിക്കാമെന്നല്ല, ജെ കെ വിനീതയെ ഇവിടെ എത്തിക്കും, എത്തിച്ചിരിക്കും. അങ്ങനെ ഉറപ്പിക്കാം നമുക്ക്. വാശി കയറിയിട്ടുണ്ടവന്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അനുപമയ്ക്ക് നരന്റെ ഫോൺ നമ്പറിൽ നിന്ന് ഇപ്പൊ ഒരു വീഡിയോ കോൾ ചെയ്യണം. ഈ കാഴ്ച അവക്ക് കാണിച്ചു കൊടുക്കണം. ഇവളെന്താ ഈ നേരത്ത്? നീ ഈ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിക്കാണും അല്ലേ? കുറെ ദിവസങ്ങളായി കരുതുന്നു ഈ പോസിലുള്ള ഒരു ഫോട്ടോ നിന്നെ വിളിച്ച് കാണിക്കണോന്ന്. നിന്റെ സച്ചിൻ നാട്ടിലേക്ക് വരാത്തത് ഇദ്ദേഹം എന്റെ അടിമയായി മാറിക്കഴിഞ്ഞത് കൊണ്ടാ. വിനീത, നീ സച്ചിനെ വെറുതെ വിടണം പ്ലീസ്. വിനീത, നീ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കരുത്. നിന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യം പൂർത്തിയാക്കിട്ടെ, ഞാൻ ഇയാളെ വെറുതെ വിടൂ. വിനീത പ്ലീസ്. നീ കരയ്, ഇപ്പോഴും ഞാൻ കരഞ്ഞതിന്റെ അത്ര ആയിട്ടില്ല. നീ കാത്തിരിക്കാൻ അനുപമ, ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ദുരന്തങ്ങൾ. നാളെ മുതൽ നിനക്ക് ഞാൻ മറ്റൊരു പ്രശ്നം കൂടി തരാൻ പോവാ. സാമ്പത്തിക പ്രശ്നത്തിന് മേലെ ഇനി മുതൽ മാനസികമായ പ്രശ്നങ്ങളും നിന്നെ അലട്ടും. കുറ്റബോധത്തോടെ അല്ലാതെ നിനക്ക് നിന്റെ അനുപമയെ ഫേസ് ചെയ്യാൻ കഴിയില്ല. നിനക്ക് വേണ്ടി ഞാൻ ഈ രാത്രി കരുതി വച്ചിരിക്കുന്നത് വലിയൊരു ചതിക്കുഴിയാ. സുനന്ദേ, സുനന്ദേ, സുനന്ദേ ഇല്ല ഇവിടെ. ഇതാരാ സാധാരണ ചേട്ടനോ? ഞാനിപ്പോ ചേട്ടനെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് കിട്ടാനുള്ള കാശ് ഇപ്പൊ കിട്ടണം. നിന്റെ ഭർത്താവ് എന്റെ ഇന്ന് കടം വാങ്ങിയ 50,000 രൂപ, അതിന്റെ പലിശ എനിക്ക് ഇപ്പൊ കിട്ടണം. നിങ്ങൾ അതേക്ക് പോ. സദന്തേട്ടൻ കയറിയിരിക്കെ, ഞാനൊരു ചായ ഇടാം, അതും കഴിച്ചോണ്ട് നമുക്ക് നയത്തില് സംസാരിക്കാം. അയ്യോ, നിന്റെ നയമൊക്കെ എനിക്കറിയാം. കൊഞ്ചലും കിന്നാരൊന്നും എന്റെ അടുത്ത് വേണ്ട, എന്നെ വീഴ്ത്താനും നോക്കണ്ട. ഇങ്ങോട്ട് കയറി വരുന്നത് എന്നെ അറപ്പാ. ആളുകൾ എന്തു പറയുന്നു എനിക്കറിയാം, പക്ഷെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ.
എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. അറിയാലോ സദാനന്ദേട്ടന്, മഹേന്ദ്രേട്ടൻ ജയിലില്ല, ഒരു നിവൃത്തിയും ഞാൻ കാണുന്നില്ല. മഹേന്ദ്രൻ ജയിലിൽ പോകേണ്ടി വന്ന കാരണം എല്ലാവർക്കും അറിയാം. പാവം മഹേന്ദ്രൻ. അയ്യോ, അയാൾ അറിയുന്നുണ്ടോ ഭാര്യയുടെ വിളയാട്ടം? നീ വിചാരിച്ചാ എനിക്ക് കാശ് തരാൻ പറ്റും? വണ്ടി വാങ്ങിക്കാനൊന്നും പറഞ്ഞുകൊണ്ടാണ് മഹേന്ദ്രൻ എന്റെ കാശ് വാങ്ങിയത്. നീ ആ ജാമ്യം നിന്നത്, അതുകൊണ്ടാ നിന്നോട് ഞാൻ കാശ് ചോദിക്കുന്നത്. ചേട്ടാ, 50,000 പോയിട്ട് 5 രൂപ പോലും എന്റെ കയ്യിൽ ഇല്ല. ദേ, ഈ വീടിന്റെ ആധാരം ഉണ്ടല്ലോ, അത് എന്റെ കയ്യില. അത് ഓർമ്മ വേണം. കാശ് തന്നില്ലെങ്കിൽ എല്ലാത്തിനും ചവിട്ടി പുറത്താക്കും. നാളെ തന്നെ എന്റെ കാശ് കിട്ടണം, ഇല്ലെങ്കിൽ തെരുവി കിടക്കുമല്ല. പറഞ്ഞേക്കാം. അവന്റെ കടം വീട്ടാനുള്ള കാശിന്റെ 3/4 മഹീന്ദ്രൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ? നീ ആ കാശൊക്കെ എന്ത് ചെയ്തു? ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെലവാക്കി. തള്ള എന്തിനാ ബോധ്യപ്പെടുത്തുന്നേ? കേറി പോട്ടെ. സദാനന്ദനെ ഒതുക്കിയില്ലെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോവേണ്ടി വരും. ഇങ്ങനെ കരയാതെ തന്റെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? കരയാൻ മാത്രമേ എനിക്കിപ്പോ കഴിയൂ. രോഗിയായി നിങ്ങളുടെ അമ്മയുടെ ആശുപത്രി ചെലവ്, എന്റെ പഠിത്തം, ഒറ്റയ്ക്ക് താങ്ങാൻ എനിക്ക് വയ്യ. ഇപ്പത്തെ പലിശക്കാരൻ സദാനന്ദന്റെ ശല്യം തുടങ്ങി. നിങ്ങൾ അയാളിൽ നിന്ന് വാങ്ങിയ 50,000 രൂപയും പലിശയും പെട്ടെന്ന് തിരികെ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോന്നാ ഭീഷണി. ഓട്ടോ വാങ്ങിക്കാനായിട്ട് 50,000 രൂപ അവനോട് കടം വാങ്ങിച്ചു നേരാ. അതില് 40,000 രൂപ കൊടുത്ത് തീർത്തതല്ലേ? തന്റെ കയ്യിലല്ലേ പല തവണയായി അവന് കൊടുക്കാൻ ഞാൻ ഏൽപ്പിച്ചത്. അപ്പോ താനാ കാശ് കൊടുത്തില്ല സുനന്ദേ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നിങ്ങൾ തന്ന കാശ് ഞാൻ വക മാറ്റി ചെലവഴിച്ചു, എന്റെ അമ്മയ്ക്ക് കൊടുത്തു, അനീത്തിയുടെ കല്യാണത്തിന് വേണ്ടി. അല്ലാതെ ഞാൻ എടുത്ത് വിഴുങ്ങിയിട്ടൊന്നുമില്ല. സാരമില്ല, തന്റെ അമ്മയ്ക്കല്ലേ കൊടുത്തത്, സാരമില്ല. ഇനിയിപ്പൊ എങ്ങനെ അവന്റെ കടം വീട്ടും മഹേന്ദ്രേട്ട? ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഒരു വഴിയും കാണുന്നില്ല സുനന്ദേ. നീ ഒരു കാര്യം ചെയ്യേ, ഒരു അവധി കൂടി പറയാം അവനോട്. അത് കേട്ടില്ലെങ്കില് സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി മാഡത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു പരാതി കൊടുക്ക. അവര് തന്നെ സഹായിക്കും. അവരുടെ ഭർത്താവ് സൂരജ് ഞാനും ഇവിടെ ഒരു സില്ലില്ല. നീ അവരുടെ വീട്ടിൽ ചെന്നിട്ട് സൂരജിന്റെ സുഹൃത്ത് മഹേന്ദ്രന്റെ ഭാര്യയാന്ന് പറഞ്ഞാ മതി. നീ പേടിക്കണ്ട, അവനോടെ കാര്യം അവര് നോക്കിക്കോളും. പിന്നെ സുനന്ദേ, നീ ഒരു വക്കീലിനെ എനിക്ക് വേണ്ടി ഒന്ന് ഏർപ്പാടാക്കാൻ നോക്ക്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ചില പ്രശ്നങ്ങളൊക്കെ എനിക്ക് തീർക്കാൻ പറ്റും. വക്കീലിനെ ഏർപ്പാടാക്കാൻ എന്റെ കയ്യിൽ എവിടുന്ന മഹേന്ദ്രട്ട കാശ്? സമയായിപ്പോ. ഒരു മിനിറ്റ് സാർ, നീ ചെല്ല്, ഞാൻ പറഞ്ഞതുപോലൊക്കെ ചെയ്യ്. പിന്നെ അടുത്ത തവണ വരുമ്പോ അമ്മയും മോനെയും കൂടെ കൊണ്ടുവരണം, അവരെ കാണാൻ കൊതിയാവുന്നു എനിക്ക്. മഹേന്ദ്ര വരൂ. ആ ശരി എന്നാ. ഏതായാലും ദീപ്തി മേടത്തെ ചെന്നൊന്ന് കാണാം. പരാതി മാത്രമല്ല, ഇത്ര സാമ്പത്തിക സഹായം കൂടി ചോദിക്കാം. ഏതായാലും നല്ല പിടിവെള്ളിയാ കിട്ടിയിരിക്കുന്നത്, വിടാതെ പിടിക്കണം.
മഹേന്ദ്രന്റെ ഭാര്യ എന്തു പറഞ്ഞു? ഭാര്യയെ കണ്ടപ്പോൾ അല്പം ആശ്വാസമായല്ലേ? എന്താശ്വാസം? പരാതികളുടെ കെട്ടഴിക്കാനല്ലേ അവള് വരുന്നത്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാ ഭാരവും അവളുടെ തലയിൽ കെട്ടിവെച്ചിട്ടല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്. പാവം, ഒന്നിനു പുറകെ ഒന്നായല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു ബ്ലേഡുകാരനോട് ഞാൻ കുറച്ച് കാശ് കടമാങ്ങിയിരുന്നു. അത് തിരിച്ചു വാങ്ങിക്കാനായിട്ട് അവൻ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുക. കാശ് കൊടുത്തില്ലെങ്കിൽ വീടൊഴിയണമെന്നാണ് പറയുന്നത്. പോലീസിൽ പരാതി കൊടുക്കാൻ പറ സുനന്ദയോട്. ഞാൻ പറഞ്ഞു ദീപ്തി മാഡത്തിനെ ചെന്നൊന്ന് കാണാൻ. അതേതായാലും നന്നായി. മാഡം സൂരജിനെ കാണാൻ വരുമ്പോൾ ഈ വിഷയം ഒന്ന് സംസാരിക്കണേ. തീർച്ചയായും. തന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദീപ്തിയോട്, അയാൾ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ അധികം ആരുമില്ല. സത്യത്തിൽ സൂരജിനെ പോലെ അടുത്തൊരാൾ എനിക്ക് വേറെ ഇല്ലിപ്പോ. സൂരജ് പുറത്തിറങ്ങിയ എന്റെ കുടുംബത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തണം. ആകെയുള്ള പ്രതീക്ഷ സൂരജിലാ. അതിന് ഞാൻ പുറത്തിറങ്ങിയിട്ട് വേണ്ടേ മഹേന്ദ്ര. ദീപ്തി മേണം സുപ്രീം കോടതിയിൽ നിന്ന് വരെ വക്കീലിനെ ഇറക്കിയിരിക്കുകയല്ലേ. സൂരജിന്റെ മോചനം അടുത്ത് തന്നെ ഉണ്ടാവും. സൂരജ് പുറത്തിറങ്ങേണ്ടത് ഇപ്പം എൻ്റെയും കൂടെ ആവശ്യമാണ്. സൂരജിൻ്റെ കുടുംബത്തെ പോലെ എൻ്റെ കുടുംബത്തിനും അതൊരാശ്വാസമായിരിക്കും. അവരെ സഹായിക്കാൻ ഒരു സഹോദരൻ പുറത്തുണ്ടെന്നുള്ള സമാധാനത്തിൽ എനിക്കിവിടെ കഴിയാലോ സൂരജ്. ഇന്നലെ രാത്രി നടന്നതൊന്നും സാറിനിപ്പോ ഓർമ്മയില്ലേ? എന്താ ജെനിഫർ? ഞാൻ സാറിനെ തടയാൻ ശ്രമിച്ചതാ, പക്ഷെ സാറ് ഞാൻ പറയുന്നതൊന്നും കേട്ടില്ല. ഒടുക്കം എന്റെ മനസ്സും ഒന്ന് പതറി എനിക്ക് കീഴ്പ്പെടേണ്ടി വന്നു സാറിന്. അതെ സാർ, ഞാൻ നശിപ്പിക്കപ്പെട്ടു. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? എനിക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ജെനിഫർ. നല്ല ലഹരിയിലായിരുന്നു സാറ്. വീഴാൻ തുടങ്ങിയപ്പോ ഞാൻ സാറിനെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്നു, പക്ഷെ സാറിനെ വിട്ടില്ല. കുറ്റബോധത്തോടെ അല്ലാതെ ഇനി എനിക്ക് കഴിയാൻ പറ്റുമോ സാർ? സാറിന്റെ വൈഫിനോട് ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ സാറിൽ നിന്ന് ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചതേയില്ല. തെറ്റുപറ്റിപ്പോയി എനിക്ക്. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല.
ജെന്നിഫർ, ജെന്നിഫർ എന്നോട് ക്ഷമിക്കൂ. എന്റെ മാനം നഷ്ടപ്പെട്ടു സർ. ജെന്നിഫർ, ഞാൻ ജെന്നിഫറിനെ കുറിച്ച് തെറ്റായിട്ട് ഒന്നും മനസ്സിൽ കണ്ടിട്ടില്ല. ഈ ജന്മത്തിൽ എന്റെ അനുവിനെ ചതിക്കണമെന്നും ഞാൻ കരുതിയിട്ടില്ല. എനിക്ക് ലഹരിയിൽ പറ്റിപ്പോതായിരിക്കും. ജെന്നിഫർ എന്നോട് ക്ഷമിക്കണം. ഞാൻ വിവാഹിതയായ ഒരു പെണ്ണാണ്. ആൽബിയുമായി നല്ല ബന്ധത്തിലല്ലെന്നേ ഉള്ളൂ. എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഞാൻ അത്തരക്കാരി അല്ല സർ. ഞാനിനി എന്ത് ചെയ്യണം? അനുപമയെ വിളിക്കുന്നത്. എന്റെ ദൈവമേ, അഞ്ചു മണിയാകുമ്പോഴേ ഒക്കെ തീരും. തന്റെ മാത്രമല്ല, ഇവിടെ പലരുടെയും അഹങ്കാരം അതോടെ തീരും. നമ്മുടെ ശത്രു ദീപ്തി ജയിലിൽ എത്തും വരെ വിനീത നമ്മളോടൊപ്പം ഉണ്ടാകും. ദീപ്തിയെ ജയിലിൽ കയറ്റിയിട്ട് എന്റെ മകനെ കാണുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് ഈ ദിവാകരൻ.